നാടിന്റെ ഉള്ളറകളെ അനാവരണം ചെയ്ത് ഫറൂഖ് കോളേജ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. കേരളത്തിലെ കാടുകളിൽ കാണപ്പെടുന്ന പക്ഷിമൃഗാദികളുടെ 80 ഫോട്ടോകൾ ഉൾപ്പെടുത്തി മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കാലിക്കറ്റ് ബേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയിലെ അംഗങ്ങളും മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലെ അംഗങ്ങളുമാണ് ഇതിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ്. ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഏതാണ്ട് 25 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3-4 ഫോട്ടോസാണ് ഓരോ ഫോട്ടോഗ്രാഫറും തന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തം 80 ഫോട്ടോഗ്രാഫ്സ് ആണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തത്. പക്ഷിമൃഗാദികളുടെ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യങ്ങൾ വിളിച്ചോതിയ പ്രദർശനം കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതിയെ എത്രത്തോളം ബാധിക്കുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. ഇപ്പോൾ ഏറ്റവും അധികം വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ക്യാമ്പസിലെ കിണറുകളൊക്കെ വറ്റി. ഈ വർഷം ജനുവരി കടക്കില്ല എന്നാണ് പറയുന്നത്. അത്രയും രൂക്ഷമായ വരൾച്ച ക്യാമ്പസ് അനുഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ വെള്ളം എവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചായിട്ടുള്ള ഒരു ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കാടുകളുടെ സവിശേഷതയും നമ്മളുടെ സഹജീവികളുടെ സവിശേഷതകളും അവയുടെ സംരക്ഷണ പ്രാധാന്യവും ഒക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോവാത്ത അല്ലെങ്കിൽ പോകാൻ സാധിക്കാത്ത വളരെ ഭൂരിപക്ഷം ആൾക്കാരുണ്ട്. അവർക്ക് ഈ ജീവികളൊക്കെ തന്നെ നമ്മളെ സഹജീവികളായിട്ട് നമ്മളെ ചുറ്റിനുമുള്ളവയാണ്, നമ്മളെ കാടുകളിലുള്ളതാണെന്ന് തിരിച്ചറിയാൻ വളരെ ശ്രമകരമായിട്ട് അവയെ ഷൂട്ട് ചെയ്യുകയും പടമെടുക്കാനും ഒരുപാട് അട്ടകടി കൊള്ളാനും പാമ്പുകളെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ഫോട്ടോകൾ നമ്മളെ മുമ്പിൽ കൊണ്ടുവരാൻ സഹായിച്ച ഈ ഫോട്ടോഗ്രാഫറിലൂടെ നമ്മൾ കാടിൻ്റെ ഉള്ളറകൾ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് കാട്ടിൽ പോവാത്ത വ്യക്തികൾക്ക് മുമ്പിൽ. അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഫറൂഖ് കോളേജ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രദർശനത്തിന് ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ കിഷോർ കുമാർ നേതൃത്വം നൽകി. ടീം ഒബ്സർവർ, ഫറൂഖ് കോളേജ്.